നമസ്കാരം. കണ്ണൂർ വൺ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. ഞാൻ തീർത്ത ശ്രീജേഷ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. This news brought to you by Your trust drives us to work harder, committed to make this world happier. In the heart of Kannur city, dedicated to care, KIMS Hospital, John Mill Road, South Bazar, Kannur. സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവിയായി അനിൽകാന്ത് ചുമതലയേറ്റു. മന്ത്രിസഭാ യോഗമാണ് അനിൽകാന്തിനെ ഡി ജി പി ആക്കാൻ തീരുമാനിച്ചത്. 1988 ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥരാണ് അനിൽകാന്ത്. ഇന്ന് 13,658 പേർക്ക് കോവിഡ്. ടി പി ആർ 10 താഴെ. 67 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. സ്വർണക്കടത്ത് സംഘത്തെ സി പി എമ്മിന് ഭയമെന്ന് കെ സുധാകരൻ. രഹസ്യങ്ങൾ അറിയുന്നത് കൊണ്ട് ഇവരെ പാർട്ടി സംരക്ഷിക്കുകയാണ്. കൊടിസുനിമാരെയും ആകാശ് തിലങ്കേരിമാരെയും സി പി എമ്മിന് പേടിയാണെന്നും സുധാകരൻ പറഞ്ഞു. 1500 കേന്ദ്രങ്ങളിൽ ജനജാഗ്രതാ സദസ് സംഘടിപ്പിച്ചു. യുവതലമുറയെ നശിപ്പിക്കരുത് എന്ന മുദ്രാവാക്യവുമായാണ് ജനജാഗ്രതാ സദസ് സംഘടിപ്പിച്ചത്. കളക്ട്രേറ്റിന് സമീപം ഡി സി സി പ്രസിഡന്റ് സതീശൻ പാച്ചേനി ഉദ്ഘാടനം ചെയ്തു. സ്വർണക്കടത്ത് ക്വട്ടേഷൻ സംഘത്തിന്റെ ചരടുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണെന്ന് എൻ ഹരിദാസ്. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത്. എതിർക്കുന്നവരുടെ തല വെട്ടിയെടുത്ത് മുൻപിൽ വയ്ക്കുന്നയാളാണ് മനോജ് എന്നും അദ്ദേഹം പറഞ്ഞു. വാർത്തകൾ വിശദമായി. അനിൽകാന്ത് സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവി. ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗമാണ് അനിൽകാന്തിനെ ഡി ജി പി ആക്കാൻ തീരുമാനിച്ചത്. ഡൽഹി സ്വദേശിയായ അനിൽകാന്ത് നിലവിൽ റോഡ് സുരക്ഷാ കമ്മീഷണറായിരുന്നു. ഇന്ന് വൈകിട്ട് 4:30 അനിൽകാന്ത് ചുമതലയേറ്റത്. ലോക്നാഥ് ബെഹ്റ വിരമിക്കുന്ന ഒഴിവിലേക്കാണ് നിയമനം. 1988 ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് അനിൽകാന്ത്. കൽപ്പറ്റ എ എസ് പി ആയാണ് പോലീസിൽ സേവനം തുടങ്ങിയത്. ജയിൽ മേധാവി, ഗതാഗത കമ്മീഷണർ എന്നീ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. നിലവിൽ റോഡ് സുരക്ഷാ കമ്മീഷണറാണ് ഡൽഹി സ്വദേശിയായ അനിൽകാന്ത്. ദളിത് വിഭാഗത്തിൽ നിന്ന് സംസ്ഥാന പോലീസ് മേധാവിയാകുന്ന ആദ്യ ഉദ്യോഗസ്ഥനാണ് അനിൽകാന്ത്. ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി, വിജിലൻസ് ഡയറക്ടർ, ഫയർഫോഴ്സ് മേധാവി എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. വൈകിട്ട് പോലീസ് ആസ്ഥാനത്തെത്തിയ അനിൽകാന്ത് സ്ഥാനം ഒഴിയുന്ന ലോക്നാഥ് ബെഹ്റയിൽ നിന്ന് ചുമതല ഏറ്റെടുത്തു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വൺ. കേരളത്തിൽ ഇന്ന് 13,658 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.71 ആണ്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 388,903 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. സംസ്ഥാനത്ത് ഇന്ന് 13,658 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. ഇതിൽ 12,833 പേർക്ക് രോഗം പകർന്നത് സമ്പർക്കം വഴിയാണ്. 11,808 പേരിന്ന് രോഗമുക്തി നേടി. 140,727 സാമ്പിളുകളാണ് ഇന്ന് പരിശോധിച്ചത്. 142 മരണങ്ങളാണ് ഇന്ന് കോവിഡ് മൂലം സ്ഥിരീകരിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.71. കണ്ണൂരിൽ ഇന്ന് 634 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വൺ. സ്വർണക്കടത്ത് സംഘത്തെ സി പി എമ്മിന് ഭയമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ. നേതാക്കളുടെ രഹസ്യങ്ങൾ പുറത്തറിയുമെന്ന ഭയം കൊണ്ടാണ് ഇത്തരക്കാരെ പാർട്ടി സംരക്ഷിക്കുന്നതെന്ന് കെ സുധാകരൻ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. സ്വർണക്കടത്ത് സംഘത്തെ സി പി എമ്മിന് പേടിയാണെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എംപി പറഞ്ഞു. രഹസ്യങ്ങൾ അറിയുന്നത് കൊണ്ട് ഇവരെ പാർട്ടി സംരക്ഷിക്കുകയാണ്. കൊടിസുനിമാരെയും ആകാശ് തില്ലങ്കേരിയെയും സി പി എമ്മിന് പേടിയാണ്. ദുഷിച്ചു നടന്ന ഒരുപാട് രഹസ്യങ്ങൾ അവർക്കറിയാം. വെറുതെ പുറത്താക്കിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ജയിലിൽ പോലും ഇത്തരക്കാർക്ക് സൗകര്യങ്ങൾ നൽകുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ആകാശ് തില്ലങ്കേരി വെല്ലുവിളിച്ചപ്പോൾ ഡിവൈഎഫ്ഐ പോയി കാല് പിടിച്ചില്ലേ എന്ന് സുധാകരൻ ചോദിച്ചു. സ്വർണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്ക് കസ്റ്റംസ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയണം. വിയറ്റ്നാമിൽ നിന്ന് കള്ളക്കടത്ത് നടത്തിയ ആളാണ് കൗൺസിലർ ജനറൽ എന്ന് കെ സുധാകരൻ പറഞ്ഞു. പ്രോട്ടോകോൾ ലംഘിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ യു എ ഇ കൗൺസിൽ ജനറലുമായി കൂടിക്കാഴ്ച നടത്തി. ശിവശങ്കറിന്റെയും സ്വപ്ന സുരേഷിന്റെയും സാന്നിധ്യത്തിലായിരുന്നു കൂടിക്കാഴ്ച. എന്തിനാണ് കൂടിക്കാഴ്ച നടത്തിയതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വൺ. സി പി എമ്മിന്റെ ക്വട്ടേഷൻ മാഫിയ ബന്ധത്തിനെതിരെ കോൺഗ്രസ് നേതൃത്വത്തിൽ 1500 കേന്ദ്രങ്ങളിൽ ജനജാഗ്രതാ സദസ് സംഘടിപ്പിച്ചു. ജില്ലാതല ഉദ്ഘാടനം കളക്ട്രേറ്റിൽ ഡി സി സി പ്രസിഡന്റ് സതീശൻ പാച്ചേനി നിർവഹിച്ചു. യുവതലമുറയെ നശിപ്പിക്കരുത് എന്ന മുദ്രാവാക്യവുമായാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനജാഗ്രതാ സദസ് സംഘടിപ്പിച്ചത്. കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം കലക്ടറേറ്റിന് സമീപം ഡി സി സി പ്രസിഡന്റ് സതീശൻ പാച്ചേനി നിർവഹിച്ചു. സ്വർണക്കടത്തിനും ക്വട്ടേഷൻ മാഫിയയിലും സി പി ഐ എമ്മിന് 1/3 പങ്കുണ്ടെന്നും ചെറുപ്പക്കാരായ പലരെയും അതിനുപയോഗിക്കുന്നുവെന്നും സതീശൻ പാച്ചേനി പറഞ്ഞു. ടി പി വധക്കേസിലും ഷുഹൈ വധക്കേസിലും എല്ലാം ചെറുപ്പക്കാരെയാണ് ഉപയോഗിച്ചത്. അർജുൻ അയങ്കിയെയും ആകാശ് തിലങ്കേരിയെയും അറിയില്ല എന്ന് പറയുന്നവർ തന്നെയാണ് അവർക്ക് ഒത്താശ ചെയ്യുന്നതെന്നും സതീശൻ പാച്ചേനി പറഞ്ഞു. മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മുടെ നാടിനെ കാർത്തു നിന്നുന്ന
നമ്മുടെ നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കുന്ന കൊട്ടേഷൻ മാഫിയ സംഘത്തിന്റെ പ്രവർത്തനങ്ങളാണ്. അതിലേറെ ഗൗരവമുള്ള വിഷയം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഈ കൊട്ടേഷൻ മാഫിയ ബന്ധത്തിന്റെ ചുക്കാൻ കേരളത്തിലെ ഭരണകക്ഷിയായ സിപിഎമ്മിലേക്കാണ്, സിപിഎമ്മുമായി ബന്ധപ്പെട്ടാണ് ഈ കൊട്ടേഷൻ മാഫിയ സംഘങ്ങൾ നമ്മുടെ ഈ വടക്കൻ കേരളത്തിൽ തഴച്ചു വളരുന്നത്. അത് വലിയൊരു സാമൂഹ്യ വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വി വി പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ, കെ പ്രമോദ, കെ സി മുഹമ്മദ് ഫൈസൽ, എം ബി വേലായുധൻ, കണ്ണൂർ കോർപ്പറേഷൻ കൌൺസിലർ സുരേഷ് ബാബു എളയാവൂർ, രാജീവ് എളയാവൂർ, അഡ്വക്കേറ്റ് റഷീദ് കവായി, സി ടി ഗിരിജ, വസന്ത് പള്ളിയാമൂല, സുദീപ് ജെയിംസ്, കെ എസ് യു ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ. സ്വർണ്ണക്കടത്തിനെതിരെയും കണ്ണൂരിലെ സിപിഎം അധോലോക സംഘങ്ങളുടെയും പുതിയ വെളിപ്പെടുത്തലുകളുമായി കണ്ണൂർ ബിജെപി നേതൃത്വം. സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘത്തിന്റെ ചരടുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. സ്വർണ്ണക്കടത്തിന്റെ ഉള്ളറകൾ മുഖ്യമന്ത്രി ഓഫീസിലേക്കാണ് എത്തുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത്. പി എം മനോജ ഗൾഫിലേക്ക് ഇടയ്ക്കിടെ പോകുന്നത് സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കാനാണ്. കൂത്തുപറമ്പ് ഏരിയ കമ്മിറ്റി ഓഫീസ് സ്വർണ്ണക്കടത്തും കൊട്ടേഷൻ സംഘവും തമ്മിലുള്ള തർക്കം പരിഹരിക്കാനാണ് തുറന്നു വെച്ചിരിക്കുന്നത്. എതിർക്കുന്നവരുടെ തല വെട്ടിയെടുത്ത മുൻപിൽ വെക്കുന്നയാളാണ് മനോജ. കൂത്തുപറമ്പിലെ പി ബാലൻ സ്മാരക മന്ദിരത്തിൽ പ്രവർത്തിക്കുന്ന ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും നിരവധി തവണ സ്വർണ്ണക്കടത്ത് കേസുകളിൽ മധ്യസ്ഥം പറഞ്ഞിട്ടുണ്ട്. പി ജയരാജന്റെ സംരക്ഷണത്തിലാണ് മനോജും സംഘവും പ്രവർത്തിക്കുന്നത്. ഇവർ കോഴിക്കോട് നിന്നുള്ള ഒരു സംഘത്തിന്റെ പണവും സ്വർണവും തട്ടിയ കേസിൽ കണ്ണൂർ ജില്ലയിലെ ഒരു യുവ എം എൽ എയുടെ നേതൃത്വത്തിലാണ് മധ്യസ്ഥത പറഞ്ഞത്. ഇതിൽ ഒരു വിഹിതം പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ആകാശ് തില്ലങ്കേരിയുമൊക്കെ തള്ളിപ്പറയുന്ന എം വി ജയരാജൻ അവരുടെയൊക്കെ ജാമ്യം റദ്ദു ചെയ്യാൻ തയ്യാറുണ്ടോയെന്ന് ഹരിദാസ് ചോദിച്ചു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് സമ്പത്തിന്റെ പിറകെയാണ്, സമ്പന്നരുടെ പിറകെയാണ്, അധോലക സംഘടനകളുടെ പിറകെയാണ്, മാഫിയ സംഘങ്ങൾക്ക് കൂട്ടുവെക്കുകയാണ്, കൊള്ളക്കാർക്ക് കൂട്ടുവെക്കുന്ന പാർട്ടിയായി കണ്ണൂർ ജില്ലയിലെ സി പി എം മാറി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു വിദേശത്ത് നിന്ന് സ്വർണം തട്ടിപ്പറിക്കുന്ന സംഭവമാണെങ്കിൽ വിദേശത്തു നിന്ന് ഉള്ള ഒരു ഇതായതുകൊണ്ട് തന്നെ എൻ ഐ അന്വേഷിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഈ ആവശ്യം ഞങ്ങൾ ഞങ്ങളെ ബന്ധപ്പെട്ട അധികാരികളെയും പാർട്ടി നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട്. സി പി എം മാഫികളുടെ പാർട്ടിയായി മാറിയിരിക്കുകയാണ്. ഓരോ ദിവസവും കള്ളക്കടത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് തടയാൻ ജയരാജന്റെ ക്യാപ്സൂളുകൾ മതിയാവില്ല. കള്ളക്കടത്ത് സംഘങ്ങൾക്കുള്ള വിദേശ ബന്ധം ഇവിടെ പോലീസ് മാത്രം അന്വേഷിച്ചാൽ മാത്രം മതിയാവില്ല. എൻ ഐ എ അന്വേഷിക്കണമെന്നും ഹരിദാസ് ആവശ്യപ്പെട്ടു. ജയരാജനൊപ്പം ആയങ്കി നിൽക്കുന്ന പല ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഒരു കാലത്ത് അഴീക്കോടൻ മന്ദിരത്തിലും തിരുവനന്തപുരത്തെ എ കെ ജി സെന്ററിലും നിത്യ സന്ദർശകരായിരുന്നു അർജുനും ആകാശും ഒക്കെ. എ കെ ജി സെന്ററിലെ സൈബർ വിംഗ് നേതൃത്വം നൽകിയിരുന്നത് ആകാശ് തില്ലങ്കേരിയായിരുന്നുവെന്നും ഹരിദാസ് ആരോപിച്ചു. സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘം കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിൽ ചെങ്കൽ പണിക്കായി സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടുകയാണ്. ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ സി പി എം തയ്യാറുണ്ടോയെന്നും ഹരിദാസ് ചോദിച്ചു. മാറാർജി ഭവനിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ബി ജെ പി ജില്ലാ ട്രഷറർ യു ടി ജയന്തൻ, നേതാക്കളായ അരുൺ കൈതപ്രം, പി ആർ രാജൻ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ. ഓൺലൈൻ പഠനത്തിനായി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് 80 ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ ഓൺലൈൻ പഠനത്തിനായി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് 80 ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ വിതരണം ഉദ്ഘാടനം ചെയ്തു. പഠനത്തിന് സൗകര്യം ഇല്ല എന്ന പേരിൽ സമൂഹത്തിൽ ഒരുപാട് കുട്ടികൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഈ കോവിഡ് പശ്ചാത്തലത്തിൽ ക്ലാസുകൾ മുഴുവൻ ഓൺലൈൻ ആയതിനാൽ ആ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾക്ക് ജാഗ്രതാ സമിതികൾ രൂപീകരിച്ചും മറ്റു സംഘടനകളും സഹായഹസ്തവുമായി മുന്നോട്ട് വരുന്നുണ്ട്. കണ്ണൂർ കോർപ്പറേഷനും ഇതിൽ കുട്ടികൾക്ക് എല്ലാവിധ പിന്തുണയും സഹായവും ചെയ്തു കൊടുക്കുമെന്ന് മേയർ പറഞ്ഞു. കോവിഡ് പശ്ചാത്തലത്തിൽ എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തി പരിപാടി നടത്താൻ പറ്റാത്തതിനാൽ 10 കുട്ടികൾക്ക് ഇന്ന് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. വിവിധ ഘട്ടമായി മറ്റു വിദ്യാർത്ഥികൾക്ക് ഉടൻ ലാപ്ടോപ്പ് എത്തിക്കുമെന്നും അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ചർച്ചയും സംസ്ഥാനത്തെ പല മേഖലകളിലും നടക്കുന്ന പരിപാടികളും കൂടുതലും കുട്ടികൾക്ക് പഠന സൗകര്യങ്ങൾ അതിനാവശ്യമായ ഡിവൈസസ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ആ മേഖലയിലാണ് 80 വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനം ആഗ്രഹിക്കുന്ന സമൂഹത്തിലെ പിന്നോക്കം നിൽക്കുന്നു എന്ന് പറയുന്ന പട്ടികജാതി മേഖലയിലുള്ള 80 വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് നൽകിക്കൊണ്ടുള്ള പദ്ധതി നമ്മൾ കൊണ്ടുവരും.
ഡെപ്യൂട്ടി മേയർ കെ ഷെബീന ടീച്ചർ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷമീമ ടീച്ചർ, അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, അഡ്വക്കേറ്റ് പി ഇന്ദിര, കൗൺസിലർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ. പയ്യന്നൂരിലേക്ക് സ്വാഗതമരളിക്കൊണ്ട് പയ്യന്നൂർ റോട്ടറി ക്ലബിന്റെ ക്ലോക്ക് ടവർ പ്രവർത്തനം ആരംഭിച്ചു. പരേതനായ മുൻ റോട്ടറി പ്രസിഡന്റ് രാമചന്ദ്രന്റെ ചിരകാല അഭിലാഷം സഫലീകരിച്ചതിന്റെ നിർവൃതിയിൽ ക്ലബ് അംഗങ്ങൾ. പയ്യന്നൂർ MLA TI മധുസൂദനൻ ക്ലോക്ക് ടവർ ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു. പയ്യന്നൂരിന്റെ പ്രവേശന കവാടത്തിൽ നവീകരിച്ച പെരുമ്പ ട്രാഫിക് സ്ക്വയറിൽ പയ്യന്നൂരിലേക്ക് സ്വാഗതമരളിക്കൊണ്ട് റോട്ടറി ക്ലബ് അധികൃതർ നിർമ്മിച്ച ക്ലോക്ക് ടവർ പ്രവർത്തനം ആരംഭിച്ചു. മുൻ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റും ശ്രീവത്സം ഓഡിറ്റോറിയം ഉടമയായിരുന്ന പരേതനായ KV രാമചന്ദ്രന്റെ സ്വപ്ന പദ്ധതിയായിരുന്നു ക്ലോക്ക് ടവർ. ക്ലോക്ക് ടവറിന്റെ അനാച്ഛാദന കർമ്മം TI മധുസൂദനൻ MLA നിർവഹിച്ചു. 700,000 രൂപ ചിലവിലാണ് ക്ലോക്ക് ടവർ നിർമ്മിച്ചിരിക്കുന്നത്. റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റായ നരേന്ദ്ര ഷേണായി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, മുൻ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കൊവ്വൽ തുടങ്ങിയവർ സംസാരിച്ചു. ക്ലോക്ക് ടവറിന് സമീപത്തായി പോലീസ് എയ്ഡ് പോസ്റ്റും പൂന്തോട്ടവും കൂടി ഉള്ള വിധത്തിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. നൈറ്റ് എഡിഷനിൽ ഇടവേള. A designer, we dream and seek the unique. Designing is a creative journey where ideas blend. Life inspires us, and I find my inspiration in the world of Tile Zone. Because it's nothing but the best. Building bond beyond business. Tile Zone. Everybody who loves style and comfort loves Tile Zone. വാർത്തകൾ തുടരുന്നു. എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി കളക്ട്രേറ്റിന് മുന്നിൽ അവകാശ ദിനാചരണ ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിച്ചു. ഐക്യദാർഢ്യ സംഗമം പ്രമുഖ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകൻ ഡോക്ടർ ഡി സുരേന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന തലത്തിൽ ജില്ലാ ഭരണകേന്ദ്രങ്ങളിൽ നടന്ന പരിപാടിയോടനുബന്ധിച്ച് കണ്ണൂർ കളക്ട്രേറ്റിനു മുന്നിൽ ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിച്ചു. ദുരിതബാധിതർക്ക് സുപ്രീംകോടതി വിധി പ്രകാരമുള്ള നഷ്ടപരിഹാരം നൽകുക, ജില്ലയിൽ തന്നെ മതിയായ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുക, സർക്കാർ വാക്കുപാലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയാണ് ഐക്യദാർഢ്യ സംഗമം നടന്നത്. ഐക്യദാർഢ്യ സംഗമം പ്രമുഖ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകൻ ഡോക്ടർ ഡി സുരേന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. പണം വാങ്ങി നടത്തുന്ന പഠനങ്ങൾ അനുസരിച്ചാണ് കളക്ടർ ദുരിതബാധിതർക്കെതിരെ സംസാരിക്കുന്നത്. ദുരന്തം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച ഒന്നാണ്. പൂർണ്ണ പുനരധിവാസം നടത്തേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. നാട്ടുകാർക്ക് ആവശ്യമില്ലാത്ത കെയർ എയിൽ പോലുള്ളവയ്ക്ക് കോടിക്കണക്കിന് ചെലവാക്കാൻ തയ്യാറായ സർക്കാരിനെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ആവശ്യമായ ചികിത്സയ്ക്കോ നഷ്ടപരിഹാരത്തിനോ പുനരധിവാസത്തിനോ പണമില്ലെന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഉദ്ഘാടന പ്രസംഗത്തിൽ ഡോക്ടർ ഡി സുരേന്ദ്രനാഥ് പറഞ്ഞു. കാസർഗോഡ് എൻഡോസൾഫാൻ പീഡിതരെ നെഞ്ചോട് ചേർത്തുകൊണ്ട് വരും നാളുകളിൽ അവർക്ക് വേണ്ടിയുള്ള പോരാട്ടം അവർ മാത്രം നടത്തേണ്ടതല്ല, ഈ പൊതുസമൂഹവും അവരോടൊപ്പമുണ്ട് എന്നുള്ളതിൻ്റെ വിളംബരമായി ഇന്ന് നടക്കുന്ന ഈ അവകാശ ദിനം മാറും. ഈ ദിനാചരണം മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അഡ്വക്കേറ്റ് കസ്തൂരി ദേവൻ അധ്യക്ഷനായി. സുൽഫത്ത് ടീച്ചർ, അഡ്വക്കേറ്റ് PC വിവേക്, മേരി എബ്രഹാം, KK സുരേന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ. ബിയർ ബോട്ടിലിൽ ചിത്രം വരച്ച് വിസ്മയം തീർക്കുന്ന നിർമ്മാണ തൊഴിലാളിക്ക് പുരസ്കാരത്തിന്റെ തിളക്കം. ഇടം നേടിയത് ഏഷ്യൻ ബുക്സ് ഓഫ് റെക്കോർഡിലും ഇന്ത്യൻ ബുക്സ് ഓഫ് റെക്കോർഡിലും. അറത്തിലെ PV വിമൽകുമാറാണ് 600 ബിയർ ബോട്ടിൽ കൊണ്ട് SP ബാലസുബ്രഹ്മണ്യത്തിന്റെ ശ്രദ്ധേയമായ ചിത്രം തീർത്തത്. 2 ദിവസമെടുത്ത് ഒരുക്കിയ ചിത്രത്തിന്റെ മനോഹാരിതയിൽ ആണ് അവാർഡ് തിളക്കം. തിരഞ്ഞെടുപ്പ് കാലത്ത് കണ്ണൂർ ജില്ലയിലെയും മാഹി ഉൾപ്പെടെ 12 ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങളും ഒറ്റക്കുപ്പിക്കുള്ളിൽ അക്രിലിക് പെയിന്റ് ഉപയോഗിച്ച് വരച്ച വിമൽകുമാർ ശ്രദ്ധ നേടിയിരുന്നു.
ചിത്രരചനയിൽ കാര്യമായ പരിശീലനം ഒന്നുമില്ലെങ്കിലും ചെറുപ്പം മുതൽ തന്നെ ചുമർ ചിത്രങ്ങളും സിനിമാ നടന്മാരുടെ ചിത്രങ്ങളും വരച്ചാണ് കഴിവ് തെളിയിച്ചത്. തിങ്കളാഴ്ച തളിപ്പറമ്പിൽ നടന്ന ചടങ്ങിൽ മന്ത്രി എം വി ഗോവിന്ദൻ ഉപഹാരം നൽകി. സഹോദരനും മജീഷനുമായ വിനേഷ് പി അറത്തിൽ, എം വി രാജീവൻ, പി കെ മധു എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്. ലെൻസ്ഫുഡ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിർമ്മാണ സാമഗ്രികളുടെ വിലക്കയറ്റത്തിനെതിരെ നിൽപ്പ് സമരം നടത്തി. കണ്ണൂർ ജില്ലയിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറി എ കെ ജയചന്ദ്രൻ നിർവഹിച്ചു. സിമെന്റ്, സ്റ്റീൽ ഉൽപ്പന്നങ്ങൾ, ഇലക്ട്രിക്കൽ പ്ലംബിംഗ്, പ്ലൈവുഡ്, പെയിന്റിംഗ് സാമഗ്രികളുടെ അന്യായമായ വിലക്കയറ്റം സാധാരണക്കാരെ ബാധിച്ചുവെന്നും നിത്യേനയെന്നോണം കുത്തക കമ്പനികൾ തോന്നും വിധം വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും കുത്തക സിമെന്റ് കമ്പനികളെ നിയന്ത്രിക്കണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം നടത്തിയത്. പരിപാടിയിൽ പ്രസീജ് കുമാർ കെ വി അധ്യക്ഷനായി, ജഗത് പ്യാരി, വിനു ചോർച്ച എന്നിവർ സംബന്ധിച്ചു. ചെങ്ങളായി പഞ്ചായത്തിൽ വളക്കേ എന്ന പ്രദേശത്ത് 16-കാരിയായ പെൺകുട്ടി പീഡനത്തിനിരയായെന്ന് പറയപ്പെടുന്ന സംഭവത്തിൽ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് യൂത്ത് കോൺഗ്രസ് ഇരിക്കൂർ നിയോജക മണ്ഡലം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പീഡനവുമായി ബന്ധപ്പെട്ട ഉയർന്നുവരുന്ന വാർത്തയിൽ ഇടം പിടിച്ച സി പി എം മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും പാർട്ടി മെമ്പറും ഡിവൈഎഫ്ഐ വില്ലേജ് മെമ്പറുമായ വ്യക്തിയെ പാർട്ടിയിൽ നിന്ന് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നും പുറത്താക്കിയത് എന്തിനാണെന്ന് വെളിപ്പെടുത്തണമെന്നും പ്രതികളായ മുഴുവൻ ഉന്നതരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ പി ലിജേഷ്, ജില്ലാ സെക്രട്ടറിമാരായ സിജോ മറ്റപ്പള്ളി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ. തളിപ്പറമ്പിൽ സെയിൽസ് എക്സിക്യൂട്ടീവായ യുവതിയെ മാനേജർ ബലാത്സംഗം ചെയ്തതായി പരാതി. യുവതിയുടെ പരാതിയിൽ ഇടുക്കി പഴയരിക്കണ്ടം സ്വദേശി വേലിക്കകത്ത് വീട്ടിൽ സൈഫിനെതിരെ തളിപ്പറമ്പ് പോലീസ് കേസെടുത്തു. തളിപ്പറമ്പിലെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായ 24 വയസ്സുള്ള തിരുവനന്തപുരം സ്വദേശിനിയാണ് പരാതിക്കാരി. കമ്പനി മാനേജറായ സെയ്ഫ് കപ്പാലത്ത് കമ്പനിയുടെ താമസ സ്ഥലത്ത് വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് പരാതി. 2021 മാർച്ച് 26 പകൽ 11 മണിക്കാണ് ആദ്യം പീഡിപ്പിച്ചതെന്ന് യുവതി പോലീസിനോട് പറഞ്ഞു. തുടർന്ന് മറ്റു സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചതായും പരാതിയുണ്ട്. തൊടുപുഴ പോലീസ് സ്റ്റേഷനിലാണ് 24-കാരി പരാതി നൽകിയത്. എന്നാൽ സംഭവം നടന്നത് തളിപ്പറമ്പിലായതിനാൽ തൊടുപുഴ പോലീസ് കേസ് ഇങ്ങോട്ടേക്ക് കൈമാറുകയായിരുന്നു. കമ്പനി കപ്പാലത്ത് വീട് വാടകയ്ക്കെടുത്ത് സ്ത്രീ പുരുഷ ജീവനക്കാരെ ഇവിടെ താമസിപ്പിക്കുകയായിരുന്നു. മറ്റു ജീവനക്കാർ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പോയ സമയത്ത് പീഡിപ്പിച്ചുവെന്നാണ് പരാതിയിലുള്ളത്. കണ്ണൂർവൻ തളിപ്പറമ്പ്. മാധവ് റാവു സിന്ധ്യ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഓൺലൈൻ പഠനത്തിന് സൗകര്യമില്ലാതെ ബുദ്ധിമുട്ടുന്ന കണ്ണൂർ ബെത്താനിയിലെ കുട്ടികൾക്ക് ടി വി നൽകി. ഡി സി സി പ്രസിഡന്റ് സതീശൻ പാച്ചേനി ഉദ്ഘാടനം ചെയ്തു. മാധവറവു സിന്ധ്യ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഓൺലൈൻ പഠനത്തിന് മൊബൈൽ ഫോണോ ടി വിയോ ഇല്ലാതെ ബുദ്ധിമുട്ടനുഭവിക്കുന്ന സി എസ് ഐ ഡിഒസിസ് ഓഫ് മലബാർ ബത്താനിയയിലെ വിമൻസ് ഹോസ്റ്റലിലെ 28 കുട്ടികൾക്ക് ടെലിവിഷൻ നൽകി. ഡി സി സി പ്രസിഡന്റ് സതീശൻ പാച്ചേനി ഉദ്ഘാടനം ചെയ്തു. ഈ കോവിഡ് കാലത്ത് ഏറെ ബുദ്ധിമുട്ടാണ് ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്. റേഞ്ച് പ്രശ്ന പരിഹാരത്തിന് തങ്ങളാവുന്ന സഹായങ്ങൾ ചെയ്തു നൽകുമെന്നും നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു ട്രസ്റ്റാണ് മാധവറാവു സിന്ധ്യ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് സതീശൻ പാച്ചേനി പറഞ്ഞു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി എത്രയോ കുട്ടികൾക്ക് യൂണിഫോം, അതുപോലെ മറ്റ് സൗകര്യങ്ങൾ, പാവപ്പെട്ട കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ തുടങ്ങി ഒത്തിരി കാര്യങ്ങൾ ഈ കോവിഡ് കാലഘട്ടത്തിലെല്ലാം ഈ സ്ഥാപനങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നു. നമ്മുടെ നാടിനും ജനങ്ങൾക്കും ആവശ്യം അത്തരം മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ ട്രസ്റ്റിനെയും ഹോസ്പിറ്റലിൻ്റെയും സാരഥിയും അനുസരിക്കാൻ വിളിക്കുന്ന ശ്രീ കെ പ്രമോദിനെയും ചടങ്ങിൽ ട്രസ്റ്റ് ചെയർമാൻ കെ പ്രമോദ, വാർഡ് കൗൺസിലർ ജയസൂര്യൻ, പയ്യമ്പലം ഗേൾസ് സ്കൂൾ അധ്യാപിക സുനിതകുമാരി, കെ പി ജോഷിൽ, ജോസ് പ്രകാശ്, ബെത്താനിയ സൂപ്രണ്ട പുഷ്പലത എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ. തെയ്യം കലാകാരന്മാരുടെ ജീവിതത്തെ പ്രമേയമാക്കിയ തീപ്പൊട്ടൻ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നു. 2 ദിവസം കൊണ്ട് തന്നെ നിരവധി ആളുകളാണ് ആൽബം കണ്ടുകഴിഞ്ഞത്. 2 വർഷത്തോളമായി കാവുകളിലും ക്ഷേത്രങ്ങളിലും ഉത്സവാഘോഷങ്ങൾ നിലച്ചപ്പോൾ പല തെയ്യം കലാകാരന്മാരുടെയും ജീവിത സാഹചര്യവും വളരെയധികം ദുഷ്കരമാവുകയാണ്. ഇതാണ് തീപ്പൊട്ടൻ എന്ന കവിതയിലൂടെ പറഞ്ഞു വയ്ക്കുന്നത്. പൊട്ടൻ തെയ്യം കെട്ടുന്ന തെയ്യം കലാകാരന്മാരുടെ മാനസിക വേദിയിലൂടെയാണ് അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ വെളിപ്പെടുത്തുന്നത്. പരമ്പരാഗതമായി തുടരുന്ന മാറ്റപ്പെടേണ്ട ആചാരങ്ങൾ മാറ്റേണ്ടതാണെന്ന സന്ദേശമാണ് കവിത മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ഒരു മ്യൂസിക്കൽ ജേണി, അതായത് ഒരു നമ്മളെ സമൂഹത്തിൽ ഒതുങ്ങി നിൽക്കപ്പെടുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ 1.5 വർഷത്തോളം, കഴിഞ്ഞ ഏകദേശം ഈ സ്റ്റേജ് ആർട്ടിസ്റ്റുകളായാലും തെയ്യം കലാകാരന്മാരായാലും കഴിഞ്ഞ പ്രളയം മുതൽ ഇങ്ങോട്ട് അവരുടെ ജീവിതത്തിൽ ഒരുപാട് കഞ്ഞിവാരിയിട്ടൊരവസ്ഥയാണ്.
അത് ദുരന്തങ്ങളായാലും പുതിയ മഹാമാരിയാണെങ്കിലും അവരുടെ കാവുകളിലൊന്നും ചെണ്ടമേളം തുടങ്ങിയിട്ടല്ലേ മുഴ അത് നിലച്ചിട്ട് നമുക്ക് വർഷങ്ങളായി എന്ന് പറയാം. അപ്പം അത്തരത്തിലുള്ളൊരവസ്ഥയിൽ അതിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗം തെയ്യം കലാകാരന്മാർ, അതായത് ജെന്യൂൺ ആയിട്ട് തെയ്യം മാത്രം ജീവിതമാണെന്ന് കരുതുന്ന ഒരു വിഭാഗം ആളുകൾ നമുക്കിടയിൽ, എൻ്റെയൊക്കെ അടുത്ത ആത്മാർത്ഥ സുഹൃത്തുക്കളൊക്കെ ഇതിൽ വേഷം ചെയ്ത ആളുകൾ പോലും ഒരു തെയ്യം കലാകാരനാണ്, അദ്ദേഹവും ഇതിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിഭാഗത്തിൻ്റെ മുന്നിലേക്ക് അവരുടെ പ്രതിസന്ധി ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. കണ്ണൂർ ജില്ലയിൽ തന്നെയുള്ള മനോഹരമായ ഗ്രാമീണ പശ്ചാത്തലങ്ങളിലാണ് ആൽബം ദൃശ്യവൽക്കരിച്ചിരിക്കുന്നത്. ദയാനന്ദ മലപ്പട്ടം രചിച്ച വരികൾക്ക് മഹേഷ് മലപ്പട്ടമാണ് സംഗീതം നൽകിയിരിക്കുന്നത്. കണ്ണൂരിടം എന്ന ആൽബത്തിന് ശേഷം വിനോദ് നിടുവാലൂർ സംവിധാനം ചെയ്യുന്ന ആൽബത്തിന് ക്യാമറ ചലിപ്പിച്ചത് പ്രദീഷ് മയിൽ, വിജേഷ് പുന്നക്കുളങ്ങര എന്നിവരാണ്. രാജേഷ് കുറ്റിയാടൻ നിർവഹിച്ച ആൽബത്തിൽ തെയ്യം കലാകാരനായ കണ്ണൻ മലപ്പട്ടമാണ് മുഖ്യവേഷത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. ശരൺ വടകര, രഘുരാജ് എന്നിവരാണ് പ്രോഗ്രാമിംഗ് മിക്സിംഗും നിർവഹിച്ചത്. സന്തോഷ് കീഴാറ്റൂർ, സംവിധായകൻ പ്രജീഷ് സെൻ എന്നിവരുടെ ഫേസ്ബുക്കിലൂടെ പ്രകാശനം ചെയ്ത ആൽബം രണ്ടു ദിവസം കൊണ്ട് നിരവധി ആളുകളാണ് കണ്ടുകഴിഞ്ഞത്. കണ്ണൂർ വൺ, കണ്ണൂർ. ഇന്ധനവില വർധനവിനെതിരെ LDFന്റെ നേതൃത്വത്തിൽ ചെറുകുന്നത്തറയിൽ പ്രതിഷേധ സമരം നടത്തി. MVG MLA ഉദ്ഘാടനം ചെയ്തു. ചെറുകുന്നത്തറയിലെ ഓട്ടോ തൊഴിലാളികൾ സമരത്തിൽ പങ്കെടുത്തു. KV ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. ടി പുരുഷു, സന്തോഷ് ചന്ദ്രബോസ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവിയായി അനിൽകാന്ത് ചുമതലയേറ്റു. മന്ത്രിസഭാ യോഗമാണ് അനിൽകാന്തിനെ DGP ആക്കാൻ തീരുമാനിച്ചത്. 1958 ബാച്ച് IPS ഉദ്യോഗസ്ഥരാണ് അനിൽകാന്ത്. ഇന്ന് 13,658 പേർക്ക് കോവിഡ്. TPR 10 താഴെ. 67 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. സ്വർണക്കടത്ത് സംഘത്തെ CPMന് ഭയമെന്ന് കെ സുധാകരൻ. രഹസ്യങ്ങൾ അറിയുന്നത് കൊണ്ട് ഇവരെ പാർട്ടി സംരക്ഷിക്കുകയാണ്. കൊടിസുനിമാരെയും ആകാശ് തിലങ്കേരിമാരെയും CPMന് പേടിയാണെന്നും സുധാകരൻ പറഞ്ഞു. 1500 കേന്ദ്രങ്ങളിൽ ജനജാഗ്രത സദസ് സംഘടിപ്പിച്ചു. യുവതലമുറയെ നശിപ്പിക്കരുത് എന്ന മുദ്രാവാക്യവുമായാണ് ജനജാഗ്രത സദസ് സംഘടിപ്പിച്ചത്. കളക്ട്രേറ്റിന് സമീപം DCC പ്രസിഡന്റ് സതീശൻ പാച്ചെന്നി ഉദ്ഘാടനം ചെയ്തു. സ്വർണക്കടത്ത് ക്വട്ടേഷൻ സംഘത്തിന്റെ ചരടുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണെന്ന് N. ഹരിദാസ്. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത്. എതിർക്കുന്നവരുടെ തല വെട്ടിയെടുത്ത് മുൻപിൽ വയ്ക്കുന്നയാളാണ് മനോജ് എന്നും അദ്ദേഹം പറഞ്ഞു. നൈറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. കണ്ണൂർ.